ഒരു വലിയ തുറന്ന ജയിൽ, അതിപ്പോ വലിയ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. കരയുദ്ധം ഇസ്രയേൽ തുടങ്ങുന്നു. അപ്പോ ഈ ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് നോക്കി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. 10,000 പേരെങ്കിലും ഈ ആക്രമണത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണങ്ങളുടെ പേരിൽ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു, സാമ്പത്തിക നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണ്. എവിടേക്കും രക്ഷപ്പെടാനാകാതെ കെണിയിൽ കുടുങ്ങിയ ജനതയ്ക്കുമേലുള്ള ബോധപൂർവമായ ബോംബിങ്, ഒരു നഗരമായ ഒരു തുരുത്തായ ഒരു മുനമ്പായി ഗസ മാറുമ്പോൾ ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കില്ല, ഇനിയും നോക്കി നിൽക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഗാസ ഏറ്റവും വലിയൊരു കൊലക്കളമായി തുടരുകയാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തോടടുക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകുന്നുണ്ട്. ഗാസ പൂർണ്ണമായും വളഞ്ഞു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. അതേസമയം കാൽ കുത്തിയാൽ കറുത്ത ബാഗുകളിലാക്കി തിരിച്ചയക്കും എന്ന് ഹമാസിന്റെ വക്താവും പറയുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ അസ്വസ്ഥത ഇങ്ങനെ തുടരുകയാണ്. പക്ഷെ ലോകരാജ്യങ്ങളൊക്കെ ഈ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, താൽക്കാലിക വെടിനിർത്തലെങ്കിലും ആവശ്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ താൽക്കാലിക ശമനം വേണം എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നത്തെ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വരുന്ന രാജ്യങ്ങൾ, അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ ഉണ്ട്, അതുപോലെ ഈ പശ്ചിമേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഉണ്ട്. പ്രശസ്ത ഹോളിവുഡ് നടി ആഞ്ചലീന ജോളി പറയുന്നത് ഇങ്ങനെയാണ്. എവിടേക്കും രക്ഷപ്പെടാനാകാതെ കെണിയിൽ കുടുങ്ങിയ ജനതയ്ക്കുമേലുള്ള ബോധപൂർവമായ ബോംബിങ് ആണ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തുന്നത് എന്ന് ആഞ്ചലീന ജോളി പറയുന്നു. 2 ദശകത്തോളം തുറന്ന ജയിലായിരുന്ന ഗസ അതിവേഗം കൂട്ടശവപ്പറമ്പായി മാറുകയാണ്. കൊല്ലപ്പെടുന്നതിൽ 40% നിരപരാധികളായ കുഞ്ഞുങ്ങളാണ്. കുടുംബങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു. ലോകം നോക്കി നിൽക്കുമ്പോൾ നിരവധി സർക്കാരുകളുടെ പിന്തുണയോടെ പലസ്തീനികളെ ശിക്ഷിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആഞ്ചലീന ജോളി പറയുന്നു. ഇത് വംശഹത്യയാണ്, ഉടൻ നിർത്തണമെന്നാണ് കൊളംബിയ പറയുന്നത്. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി വംശഹത്യയാണെന്നും ഉടൻ നിർത്തണമെന്നും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ജബലിയ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുകയായിരുന്നു. എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. പലസ്തീൻ ജനതയെ ഗസാമുനമ്പിൽ നിന്ന് തുടച്ചു നീക്കാനാണ് ഇസ്രയേൽ ശ്രമമെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആ നിലയ്ക്ക് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ചും സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തുർക്കിയുമായി സൗദി അറേബ്യ ആശയവിനിമയം നടത്തുന്നു ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്. ഏത് നിലയ്ക്കാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന്, അതേസമയം ഇസ്രയേൽ ബന്ധം കുറ്റകരമാണ് എന്ന നിലയ്ക്കുള്ളൊരു പ്രമേയം തന്നെ ടുണീഷ്യയുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവരികയാണ്. അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണങ്ങളുടെ പേരിൽ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു, സാമ്പത്തിക നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണ്. ഇസ്രയേലിലെ സ്ഥാനപതിയെ ജോർദാൻ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വാർത്തയാണ്. നിലവിൽ വിദേശത്തുള്ള ഇസ്രയേലിന്റെ സ്ഥാനപതിയെ ജോർദാനിലേക്ക് അയക്കേണ്ടതില്ലെന്നും ജോർദാൻ അറിയിക്കുന്നു. അതുപോലെ ബൊളീവിയ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. കൊളംബിയ, ചിലി എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്ഥാനപതിമാരെ തിരിച്ചു വിളിച്ചു. അതുപോലെ ആക്രമണത്തെ UN അപലപിച്ചു. ഇസ്രയേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിച്ച് ബഹ്റൈൻ ടെല്ലവീവുമായുള്ള സാമ്പത്തിക ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചതായി അറിയിക്കുന്നു. അതുപോലെ ആ നിലയ്ക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിനെതിരായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഏതായാലും ഈ നിലയ്ക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 10,000 പേരെങ്കിലും ഈ ആക്രമണത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ അതിലൊരു 3/4% കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്ക് കൂടിയുണ്ട്. ആ നിലയ്ക്ക് ലോകം നോക്കി നിൽക്കുകയാണ്. ആഞ്ചലീന ജോളി പറയുന്ന പോലെ ലോകം ഇങ്ങനെ നിസ്സഹായമായി നോക്കി നിൽക്കുന്നു. താൽക്കാലിക വെടിനിർത്തൽ വേണമെന്നൊക്കെ പറയുന്നതല്ലാതെ ഈ വലിയ ശവപ്പറമ്പ്, ഒരു വലിയ തുറന്ന ജയിൽ, അതിപ്പോൾ വലിയ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. കരയുദ്ധം ഇസ്രയേൽ തുടങ്ങുന്നു. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് നോക്കി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. ഇതിനകത്ത് ഇപ്പോൾ സൗദി അറേബ്യയും ഇറാനും ഖത്തറും അടക്കമുള്ള, തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഏത് നിലയ്ക്കാണ് ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഏറ്റവും വേദനാജനകമായ കാര്യം ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളെയും അതുപോലെ അമ്മമാരെയും സ്ത്രീകളെയും വൃദ്ധരായ ആളുകളെയും ഒക്കെ തെരഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരെ, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമ്മളെല്ലാ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെ തകർന്ന ഒരു ഇടമായി
ഒരു നഗരമായി ഒരു തുരുത്തായി ഒരു മുനമ്പായി ഗസ മാറുമ്പോൾ ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കില്ല, ഇനിയും നോക്കി നിൽക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ദേശാഭിമാനിയിൽ പലസ്തീൻ പ്രശ്നവും ഇന്ത്യയുടെ നിലപാടും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പുത്തരത്ത് ദിനേശൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 1917 ബാൽഫർ പ്രഖ്യാപനമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തിലൂടെ സയണിസത്തിന്റെ താല്പര്യത്തിന് അനുസൃതമായ വിധത്തിൽ ബ്രിട്ടൻ ഏകപക്ഷീയമായി ജൂതരാജ്യം പ്രഖ്യാപിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീൻ ജനതയുടെ പ്രശ്നം ലോക രാഷ്ട്രീയ രംഗത്ത് സജീവ ചർച്ചയായി മാറി. ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ആർദർ കോയറ്റ്സർ പറഞ്ഞത്, ഒരു രാജ്യം രണ്ടാമതൊരു രാജ്യത്തിന് മൂന്നാമത് ഒരു രാജ്യത്തിന് മേൽ അവകാശം നൽകുന്നു എന്നാണ്. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണത്. കാര്യം ഒരു രാജ്യം ബ്രിട്ടൻ എന്ന രാജ്യം പലസ്തീൻ എന്ന രാജ്യത്തിനു മേൽ മറ്റൊരു രാജ്യത്തിന് അവകാശം നൽകുന്നു, അതായത് ഇസ്രയേലിന് അവകാശം നൽകുന്നു. ആ നിലയ്ക്കാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പുത്തലത്ത് ദിനേശൻ ആ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലുള്ള ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അടിയന്തര വെടിനിർത്തൽ ഉണ്ടാകും എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുക.